ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പാദനം 25% വർദ്ധിപ്പിക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആപ്പിൾ മറ്റൊരു വിജയകഥയാണെന്നും ആപ്പിൾ നിലവിൽ ഇന്ത്യയിൽ ഇതിനകം 5 മുതൽ 7% വരെ നിർമ്മാണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച പുതിയ മോഡലുകൾ ഇപ്പോ അവർക്കുണ്ടെന്നും ഉൽപ്പാദനം 25% വർദ്ധിപ്പിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. Then help us to reach out to other countries, less developed countries, encourage them to participate with their offerings. Everybody will not be aptly suitable for every value chain, but different countries would have different things to offer, and that is in fact the beauty of global value chain. കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിളിന്റെ കയറ്റുമതിയിൽ $1 ബില്യൺ. നിലവിൽ ആപ്പിൾ കമ്പനി 5% ഉൽപ്പാദനം ചൈനയ്ക്ക് പുറത്താണ് നിർമ്മിക്കുന്നത്. 2025 ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ 1/4 ചൈനയ്ക്ക് പുറത്താകും നിർമ്മിക്കുക എന്നാണ് പ്രവചനം. ടാറ്റ ഗ്രൂപ്പ് രാജ്യത്ത് ഐഫോൺ നിർമ്മിക്കുമെന്ന സുപ്രധാന തീരുമാനവും അടുത്തിടെ ഉണ്ടായിരുന്നു. തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ കോർപ്പിന്റെ ബംഗളൂരു യൂണിറ്റ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇതോടെ ഇന്ത്യ അസാധാരണമായ നേട്ടം കൈവരിക്കും. പ്ലാന്റ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മാർച്ച് അവസാനത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നുമാണ് റിപ്പോർട്ട്. ചൈനയിലെ ഐഫോൺ നിർമ്മാണ കമ്പനിയിലെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഐഫോൺ നിർമ്മാണം ചൈനയിൽ നിന്നും മാറ്റാൻ കമ്പനി ആലോചിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. 3 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരാണ് സംഘടിച്ചത്. തങ്ങളുടെ അവകാശങ്ങൾ ചൈനീസ് കമ്പനി നിഷേധിക്കുന്നതിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തെ സീറോ കോവിഡ് നയങ്ങളും പ്ലാന്റിലെ പ്രശ്നങ്ങളും പ്രതികൂലമായാണ് ബാധിച്ചത്. സുസ്ഥിര ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിലുള്ള ചൈനയുടെ പദവി ദുർബലമാക്കിയ സംഭവങ്ങളെ തുടർന്ന് വിദഗ്ധർ നടത്തിയ പഠനത്തിലാണ് ചൈനയിൽ ആപ്പിളിന് വികസിക്കാൻ കഴിയില്ല എന്ന വസ്തുത മനസ്സിലായത്. ഇതിന് പിന്നാലെയായിരുന്നു കമ്പനി ഉൽപ്പാദനം മറ്റു രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.